യുക്രൈനിൽ ആണവായുധ യുദ്ധത്തിന് തുനിയരുതെന്ന റഷ്യയോട് ചൈനയുടെ മുന്നറിയിപ്പ്. അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ യുക്രൈന് കൂടുതൽ പിന്തുണ നൽകുന്ന സാഹചര്യത്തിൽ റഷ്യയുടെ ആണവ നയം മാറ്റുമെന്ന് റഷ്യയുടെ വിദേശകാര്യ സഹമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഒരു ആണവ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ പാടില്ലെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് മാവോ നിങ് ബീജിംഗിലെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. തങ്ങൾക്കു നേരെ കൂടുതൽ പാശ്ചാത്യരായ ശത്രുക്കൾ എത്തുന്നുവെന്ന് വിശദീകരിച്ചാണ് ആണവ നയങ്ങളിൽ മാറ്റം വരുത്തിയേക്കുമെന്ന് റഷ്യയുടെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി സെർജി റിയോപ്കോവിൻ്റ് സൂചന നൽകിയത്. രാജ്യത്തിന് നേരെ ആണവാക്രമണം ഉണ്ടാകുകയോ രാജ്യത്തിന്റെ നിലനിൽപ്പിനാകെ ഭീഷണിയാകുന്ന ഒരു വലിയ ആക്രമണം ഉണ്ടാകുമ്പോഴേ ആണവായുധം പ്രയോഗിക്കൂ എന്നാണ് റഷ്യയുടെ 2020 ആണവ നയം. ഇതിൽ ഭേദഗതി വരുമെന്നാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം സൂചിപ്പിക്കുന്നത്. 2022 ജനുവരി 3 ആണവയുദ്ധം തടയുന്നത് സംബന്ധിച്ച് 5 ആണവായുധ രാജ്യങ്ങളായ ചൈന, ഫ്രാൻസ്, റഷ്യ, ബ്രിട്ടൻ, അമേരിക്ക എന്നിവർ സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നതായി ചൈന റഷ്യയെ ഓർമ്മിപ്പിച്ചു. പരമാവധി സംയമനം പാലിക്കാനും ആണവ ആക്രമണങ്ങളിൽ ഒഴിവാക്കാനും റഷ്യ തയ്യാറാകണമെന്നും ചൈന നിർദ്ദേശിച്ചു. അതേസമയം ക്രൂസ് ബാലിസ്റ്റിക് മിസൈലുകളുമായി യുക്രൈൻ തലസ്ഥാനം ലക്ഷ്യമിട്ട് റഷ്യ ആക്രമണം ശക്തമാക്കുന്നു. തിങ്കളാഴ്ച പുലർച്ചെയാണ് കീവ് ഉന്നമിട്ട 10 ക്രൂസ് മിസൈലുകളും 10 ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണും റഷ്യ പ്രയോഗിച്ചത്. ഇവയെല്ലാം യുക്രൈൻ സേന തകർത്തെങ്കിലും കീവിലെമ്പാടം ഇടവേളയില്ലാതെ സ്ഫോടന ശബ്ദം മുഴങ്ങിയതോടെ ജനം ബോംബ് ഷെൽട്ടറുകളിൽ അഭയം തേടി. തകർന്ന മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ പതിച്ച കീവിൽ വിവിധയിടങ്ങളിലായി 3 പേർക്ക് പരിക്കേറ്റു. 2 കിൻഡർ ഗാർഡനുകൾക്കും കേടുപാടുണ്ടായി. നഗരത്തിൽ പലയിടങ്ങളിലും തീപിടുത്തമുണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. വേനലവധിക്ക് ശേഷം കുട്ടികൾ സ്കൂളിൽ തിരികെ എത്തുന്ന വേളയിലാണ് റഷ്യ പിടിമുറുക്കുന്നത്. ഹർക്കീവിലും ആക്രമണമുണ്ടായി. പാർപ്പിട സമുച്ചയത്തിന് തീ പിടിച്ചു. യുക്രൈനിന്റെ പ്രത്യാക്രമണം റഷ്യൻ മേഖലകളിലും നാശമുണ്ടാക്കി. യുക്രൈൻ അതിർത്തിയോട് ചേർന്നുള്ള ബിൽഗേറിയയിലെ മിസൈൽ ആക്രമണത്തിൽ ശിശു സംരക്ഷണ കേന്ദ്രം തകർന്നു. മേഖലയിലെ സ്കൂൾ പലതും ഓൺലൈൻ പഠന രീതിയിലേക്ക് മാറിയതായും അധികൃതർ അറിയിച്ചു. ശനിയാഴ്ചയും ഞായറാഴ്ചയുമായി യുക്രൈനിന്റെ 158 ഡ്രോണുകൾ തകർത്തതായി റഷ്യൻ സേന അറിയിച്ചു. ഇതിൽ 2 മോസ്കോ ലക്ഷ്യമാക്കിയിട്ടുള്ളതായിരുന്നു. ഇതിനിടെ കിഴക്കൻ യുക്രൈനിലെ ഡോൺബാസിൽ റഷ്യ അതിവേഗം മുന്നേറുന്നതായി പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു. യുക്രൈനിന്റെ 18% ഇപ്പോൾ റഷ്യൻ സേന കയ്യേറി കഴിഞ്ഞു. പ്രധാനമായും പ്രൊക്കോവ്സ്ക് നഗരം ലക്ഷ്യമിട്ടാണ് കിഴക്കൻ യുക്രൈനിലെ റഷ്യൻ നീക്കം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മാത്രം യുക്രൈന് 7,800 സേനാംഗങ്ങളെയും 75 ടാങ്കുകളും 500 കവചിത വാഹനങ്ങളും നഷ്ടമായതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്കുകളിൽ പറയുന്നു. പൊക്രോവ്സ്കിൽ യുക്രൈനിന്റെ സൈന്യം സമ്പൂർണ്ണ പരാജയം നേരിട്ടതായി യുക്രൈൻ ആസ്ഥാനമാക്കിയുള്ള ഇൻഫർമേഷൻ റെസിഡൻസ് ഗ്രൂപ്പിലെ മിലിറ്ററി അനലിസ്റ്റ് അലക്സാണ്ടർ കൊവോലങ്കയും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ പോക്ക് പോയാൽ അധികം താമസിയാതെ തന്നെ യുക്രൈനെ കീഴടങ്ങേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. യുക്രൈൻ വീഴുന്നതോടെ പശ്ചിമേഷ്യയിൽ പുതിയ പോർമുഖം തുറക്കപ്പെടാനാണ് സാധ്യത. അതിനായാണ് ഇറാനും കാത്തുനിൽക്കുന്നത്. ഇസ്രയേലിനോടുള്ള പ്രതികാരം ഉചിതമായ സമയത്ത് നടത്തുമെന്നാണ് ഇറാനും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.